പിന്നെ ചെറിയ പെരുന്നാളും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ നിന്നുള്ളത്. ദാ ഞങ്ങൾ നാട്ടിൽ എൻ്റെ വീട്ടിലുള്ളത്, ദാ വരുന്നു സുന്ദരിയായ എൻ്റെ ഭാര്യ. ബിരിയാണി ചെമ്പമ്മ കയ്യിലിട്ട് ഇങ്ങനെ തട്ടുകയാണ്. പള്ളലേശം ഉള്ളു കൊലിച്ചളി കുഞ്ഞോളാണ് ഈ അപ്പം ചുടുന്നത്. എന്താ വെച്ചാൽ ചെറിയനാക്ക് എന്തെങ്കിലും തിന്നിട്ട് പോണതാണ് സുന്ദരി. അപ്പം നമ്മുടെ ബീഫ് ബിരിയാണി ചെമ്പ് പൊട്ടുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെല്ലണം? അള്ളാഹു അക്ബർ. പെരുന്നാള് തിന്നാ വാളാ. ചിക്കൻ ബിരിയാണിയാ മാണ്ടിയേ, ബീഫ് ബിരിയാണിയാ മാണ്ടിയേ. ലാഭം ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയ പെരുന്നാളും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ നിന്നുള്ളത്. ദാ ഞങ്ങൾ നാട്ടിൽ എൻ്റെ വീട്ടിലുള്ളത്, ദാ വരുന്നു സുന്ദരിയായ എൻ്റെ ഭാര്യ. സുന്ദരിയാണെന്നാണ് ഓളെ വിശ്വാസം. അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മളെ പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വീഡിയോ തന്നെ നമുക്കിങ്ങനെ തകർക്കാം. അപ്പോൾ നമ്മൾ പെരുന്നാപ്പള്ളിയൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻട്രോ ഒക്കെ നമ്മൾ ലേറ്റായിട്ട് എടുത്തത്. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടുവരി. നേരം പുൾക്കോളം മൈലാഞ്ചിട്ടത് പോരാഞ്ഞിട്ട് പിന്നെയും കുത്തിരുന്നിട്ടാണ് ഇണിയാള്. ഏ പെൽച്ചൊക്കെ സുബൈ വാങ് കൊടുത്തപ്പോൾ ഇപ്പോൾ വാങ് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് പിന്നെയും കുത്തിരുന്ന് തടണവര്. അപ്പോൾ പോന്നാറിൻ്റെ ചെങ്ങൈമേരെ ഞാൻ അടുക്കളയിൽ ഒറ്റപ്പാടും കിട്ടണം മണ്ടി പാഞ്ഞ് വന്ന് നോക്കിയത്. അപ്പോൾ അത് അവിടെ വാപ്പാൻ്റെ ബിരിയാണി ചെമ്പമ്മ കയ്യിലിട്ട് ഇങ്ങനെ തട്ടുകയാണ്. പള്ളലേശം ഉള്ളു കൊലിച്ചളി. അപ്പോൾ വാപ്പ ബിരിയാണി ചെമ്പ് അടുപ്പത്ത് കയറ്റിന്. മസാലകൾ റെഡിയാണ്, നേരഞ്ഞും വെളുത്തിട്ടില്ല, പുറത്തൊക്കെ ഇരുട്ടാണ്. സുബൈ വാങ്ങും ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ പെരുന്നാൾ അടുപ്പത്ത് കയറി. കുഞ്ഞോളാണ് ഈ അപ്പം ചുടുന്നത്. എന്താ വെച്ചാൽ ചെറിയനാക്ക് എന്തെങ്കിലും തിന്നിട്ട് പോണതാണ് സുന്നത്ത്. കുഞ്ഞോളി ഇനിയിപ്പോൾ ആ സുന്നത്താണ് കളയണ്ട വിചാരിച്ചിട്ടേ. പള്ളിയിലൊക്കെ പോയി എന്നിട്ട് ഇവിടെ ഭയങ്കര ഫോട്ടോ എടുക്കലാണ് കേട്ടോ കുട്ടികളൊക്കെ. ഇവല് ഇവിടെ ഫോട്ടോ എടുക്കാൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഞാൻ ക്യാമറ ഒക്കെ കൊണ്ടാ പോകുന്ന. ഇനി നമുക്ക് ഇട്ടച്ചിട്ടെന്താ പണി കഴിയോക്കട്ടോ. പെരുന്നാൾ കുത്തുമ്പ 7 മണിക്കായതുകൊണ്ട് ഞങ്ങൾ മസാലയൊക്കെ റെഡിയാക്കി വെച്ചാണ്ട് പോയിട്ടോ. വന്നിട്ടാണ് ചോറ് അതിലേക്ക് ഇട്ടത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ചേക്ക് എപ്പോഴും പണിയിട്ടോ. ക്യാമറമാൻ റംഷാദിനോടൊപ്പം ജിനു ഇവലക പള്ളിയിൽ ഞാൻ രണ്ട് മത്തെ കോരി വെച്ച് കൊണ്ട് ആ മൈലാഞ്ചി. അപ്പം ഞങ്ങളതാ പള്ളി കഴിഞ്ഞ് വന്ന് കയറി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമുക്ക് ബിരിയാണി ചെമ്പ് പൊട്ടിക്കണം, ഭക്ഷണം കഴിക്കണം, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കലാപരിപാടികളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഒന്നുള്ള സ്ഥലത്ത് പോകാണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പം അതങ്ങനെയെല്ലാം അതിൻ്റെ വഴിക്ക് ഇങ്ങനെ നടക്കും. പോയി വേഗം പൊട്ടിച്ചാൽ നോക്കണേ, ബിരിയാണി പൊട്ടിച്ചാൽ നോക്കൂ. അവിടെ 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 ബിരിയാണി ചെമ്പ് പൊട്ടിച്ചിട്ടുള്ളൂ. അപ്പോഴത്തിലൂടെ പാത്രം കൊണ്ട് ഓടാറായിരിക്കാൻ പറഞ്ഞേ. ആ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചിട്ടെങ്കിൽ പിന്നെ പാത്രം കൊണ്ടിരുന്നു. അപ്പം ഇവിടെ ചിക്കൻ ബിരിയാണി പൊട്ടിച്ചു ഗൈസ്. ബിരിയാണി ചെമ്പ് പൊട്ടിയപ്പോൾ വന്ന മണം കേട്ടുകൊണ്ട് വന്നതാണ് ഞാൻ. ഇപ്പം നമ്മുടെ പെരുന്നാൾ സാധനങ്ങൾ ഏകദേശം എല്ലാം റെഡിയായി. അത് കടലക്കറി കേട്ടോ, അത് കൂട്ടണ്ട കണക്ക് കൂട്ടണ്ട. അവിടെ ചമ്മന്തി ഉണ്ട്, ഇതെന്താണ്
അതിലേശം പോട്ട് നിരത്തിയതുണ്ട്. ഇതിൽ നമ്മുടെ ബീഫ് ബിരിയാണി ദമ്മിട്ട് വെച്ചേക്കുകയാണ്, അതിനിയും പൊട്ടിച്ചിട്ടില്ല. ചിക്കൻ ബിരിയാണി കുഞ്ഞോളെ സെർവ് ചെയ്യുന്നുണ്ട്, കുട്ടികൾ തിന്നുന്നുണ്ട്. അപ്പം നമ്മുടെ ബീഫ് ബിരിയാണി ചെമ്പ് പൊട്ടുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെല്ലണം? അല്ലാഹു അക്ബർ. നല്ല അടിപൊളി മസാല, അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഉണ്ട്. ഇത് വന്നിട്ടില്ല ചോറില്ല, കാരണം തിന്നിട്ടില്ല. ഇങ്ങനെ ബിരിയാണി ചെമ്പ് പൊട്ടുകയാണ്, അങ്ങനെ പെരുന്നാൾ പാത്രത്തേക്കാകാണ്. എടാ നീച്ചു വന്ന് പെരുന്നാൾ തിന്നാ വാടാ. അപ്പം നമ്മുടെ ഭക്ഷണം ഇത് റെഡി ആയിട്ടുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ചിക്കൻ ബിരിയാണിയാ മാണ്ടിയേ, ബീഫ് ബിരിയാണിയാ മാണ്ടിയേ. അപ്പം അപ്പം അതാ ഇതാണ് ഞങ്ങളുടെ പെരുന്നാൾ ഡ്രസ്. എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ? ജിനുവിൻ്റെ പതാത് ജിനുവോട് ഇരിക്കുന്നുണ്ട്, മറ്റുപോലെതാ വണ്ടി കയറിയിരിക്കുന്നുണ്ട് രണ്ടാൾക്കാര്. ഗൈസ് നമ്മളിപ്പോൾ തറവാട്ടിക്ക് നിൽക്കട്ടെ, അമ്മോൻ്റെ വീട്ടിലേക്ക് നിൽക്കുകയാണ്. ആദ്യ ഏട്ടത്തിൻ്റെ അടുത്തേക്ക് പോയി, അപ്പോൾ ഈ മക്കളെയൊക്കെ കൊണ്ടുപോയി നമ്മൾ തറവാട്ടിക്ക് നിൽക്കട്ടോ. എന്താണ് അപ്പം അമ്മായി ചെറിയ അമ്മായി താത്താനും മൂത്തമ്മാനും നിങ്ങൾക്കൊക്കെ അറിയില്ലേ? ധാരാളാവും കുട്ടിമാന് കുറെ ഫോട്ടോ എടുത്തിട്ട്, അപ്പം അതൊക്കെ റെഡിയാക്കാം. ഓക്കെ ഫോട്ടോ എല്ലാം മണ്ഡലങ്ങളോട് പോന്നാ മതി. ഇത് ഫിലോമിന, ഫിലോമിന. അപ്പം ഞങ്ങൾ വന്ന് 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 ഇവിടെ അപ്പൊ ഞാൻ എന്റെ വേറൊരു അമ്മന്റെ വീട്ടിലെത്തിട്ടോ, വലിയ അമ്മന്റെ വീട്ടിലാണ് ഞാൻ. കൊറേ ആൾക്കാർ. അപ്പം നിങ്ങൾ മൂന്നാല് വീട്ടിലൊക്കെ പോയിട്ട് ഏട്ടത്തിൻ്റെ വീട്ടിൽ, അമ്മോൻ്റെ രണ്ട് അമ്മമാരെ വീട്ടിൽ പോയി, പിന്നെ കുഞ്ഞമ്മൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ അമ്മോൻ്റെ വീട്ടിൽ തന്നെ കുഞ്ഞമ്മ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്താണ് പോയി, ഇപ്പോൾ ഇതാക്കണം തിരിച്ച് ഞങ്ങൾ തറവാട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം ഉമ്മാൻ്റെ കൃഷിത്തോട്ടാട്ടത്, അപ്പം ഒരുപാട് പടവലങ്ങ, കയ്പ്പങ്ങ, ഈ എന്താണ് കവറിലാക്കി വെച്ചതൊക്കെ കയ്പ്പങ്ങയാണ് കേട്ടോ. അങ്ങനെ കുറേ കൃഷിയുണ്ട് ഉമ്മാക്ക്, മാഷാല്ലാ. ഒരു ഏറും ഇങ്ങനെ പറമ്പത്തെ കൃഷി കൊണ്ട് തന്നെയാണ് കേട്ടോ, എന്താണ് കറിയൊക്കെ വെക്കലൊക്കെ. അപ്പം ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഇങ്ങൾക്കും കൂടി കാണിച്ചു തരണം തോന്നി, അപ്പം ഇങ്ങനെ കാണിച്ചു തന്നാണ്. അപ്പം ഫ്രണ്ടിൽ കുറേ ചീരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ തിരിച്ച് കൂടല്ലൂർക്ക് പോകാൻ പോവുകയാണ് അല്ലേ? ഇല്ലല്ലേ. അപ്പം നമ്മൾ തിരിച്ച് കൂടല്ലൂർക്ക് പോവുകയാണ്, നമ്മളെ പെരുന്നാൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി നമ്മളെ പെരുന്നാൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.